സവോളയും പച്ചമുളകും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കട ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തേങ്ങയുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂടി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന മുട്ടയൊന്ന് ഉടച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി സൈഡിലേക്ക് ഇതുപോലെ മാറ്റി നടുക്കായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇളക്കിയെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.